നമസ്കാരം. റിജിൽ മാക്കുറ്റി അല്ലെങ്കിൽ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തെ പ്രശസ്തനാക്കാൻ വേണ്ടിയുള്ള വാർത്തയൊന്നുമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നത് കേട്ടു, ഗാന്ധിയെ വധിച്ചത് RSS തന്നെ, എനിക്കതൊന്നും ആര് എനിക്കെതിരെ കേസെടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എൻ്റെ നാവിന് ആരോഗ്യമുള്ളിടത്തോളം കാലം അതൊക്കെ തന്നെ പറയും എന്നുള്ളത്. അല്ല, അങ്ങയുടെ മഹനീയനായ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചിട്ട് മാപ്പ് പറഞ്ഞത് ഓർമ്മയില്ലേ? അതിൻ്റെ ശക്തമായ നിയമ സംവിധാനത്തിലേക്ക് ഇപ്പോൾ RSSഉം സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തായാലും റിജിൽ മാക്കുറ്റി ഇതൊക്കെ പറയാൻ വളരെ യോഗ്യനാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരു 2-3 വർഷം മുമ്പുള്ള ചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 2018 മെയ് മാസം അവസാനമാണ് പൊതു ഇടത്ത് വെച്ച് ഒരു പാവം കന്നുകുട്ടിയെ, ഒരു കിടാവിനെ അതിക്രൂരമായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അറുത്ത് കൊലപ്പെടുത്തി ആ സ്വന്തം ധൈര്യം പ്രകടിപ്പിച്ച റിജിൽ മാക്കുറ്റിയെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്ന് മാധ്യമങ്ങളിലൊക്കെ ഈ ചിത്രവും ഒക്കെ ചർച്ചയായിരുന്നു. ഇദ്ദേഹത്തെ അതിനുശേഷം അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ നിയമ നടപടികൾ തീർന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും ഗാന്ധിജിയെ വധിച്ചത് RSS തന്നെ, ഒരിക്കലും മാപ്പ് പറയില്ല എന്ന അഹങ്കാരമാണ് റിജിൽ മാക്കുറ്റി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പ്രകടിപ്പിച്ചത്. അതിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമത്തിലൊക്കെ ഉയർന്നു വരുന്നത്. കോൺഗ്രസ് നേതാക്കളടക്കം ഈ വിഷയത്തിൽ അദ്ദേഹത്തെ അതിശക്തമായി വിമർശിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. മഹാത്മാഗാന്ധിയെ വധിച്ചത് RSS എന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി ഇത് സംബന്ധിച്ച വക്കീൽ നോട്ടീസിനോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വക്കീൽ നോട്ടീസെന്നും മാപ്പ് പറയില്ലെന്നുമാണ് അദ്ദേഹം റിജിൽ ചന്ദ്രൻ മാക്കുറ്റി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. ചാനൽ ചർച്ചയിൽ ഗാന്ധിജിയെ വധിച്ചത് RSS ആണെന്ന് വെല്ലുവിളിച്ച് പറഞ്ഞതിനുള്ള വക്കീൽ നോട്ടീസ് കിട്ടി. 7 ദിവസത്തിനുള്ളിൽ പത്രസമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും പോലും, ഞാൻ മാപ്പും പറയില്ല, ഒരു കോപ്പും പറയില്ല, ഈ ഒരു പിറക്കടലാസിന്റെ വില പോലും ഈ നോട്ടീസിന് ഞാൻ കൽപ്പിക്കുന്നില്ല എന്നായിരുന്നു റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയുടെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം. സായിപ്പിന്റെ ചെരുപ്പ് നക്കിയ ഭീരു സവർക്കറുടെ അനുയായിയല്ല, ഗാന്ധിജിയുടെ അനുയായിയാണ് താനെന്നും റിജിൽ ചന്ദ്രൻ പറയുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഗാന്ധിജിയെ വധിച്ചത് RSS തന്നെയാണ്, അതുകൊണ്ട് വക്കീൽ നോട്ടീസ് എന്ന ഉമ്മാക്കി കാണിച്ചാലൊന്നും ഭയപ്പെടുന്നവനല്ല, തന്റെ നാവിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നതുവരെ RSSനെതിരെ പോരാടുമെന്നും അതാണ് തൻ്റെ രാഷ്ട്രീയമെന്നും റിജിൽ ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവൻ വായിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പ്രശസ്തനാക്കാനോ പുകഴ്ത്താനോ അല്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാരം, കോൺഗ്രസിൻ്റെ സംസ്കാരമുണ്ടല്ലോ, അഹിംസയും അതുപോലെയുള്ള മതേതര മൂല്യങ്ങളും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളും ഒക്കെ മുറുക്ക പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള നേതാക്കളാണ് കോൺഗ്രസിനെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. ഒരു പാവം പിടിച്ച പശുക്കുട്ടിയെ ബീഫ് ഫെസ്റ്റിവലിനെതിരെ, അതായത് ബീഫ് ഗോമാംസം നിരോധിച്ച നടപടികൾക്കെതിരെ ഒരു പാവം പിടിച്ച പശുക്കുട്ടിയെ കണ്ണൂരിലെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇയാളും കൂട്ടുകാരും, ഇയാളും കോൺഗ്രസിൻ്റെ മറ്റ് പ്രവർത്തകരും ചേർന്ന് വെള്ളയും ഉടുപ്പിട്ട് അഹിംസ പറയുന്ന പാർട്ടിയുടെ നേതാവായി ചമഞ്ഞുകൊണ്ട് കഴുത്തറത്തു കൊന്ന അതിക്രൂരമായ ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾ ഇന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നും അത് നെറ്റിലൊക്കെ അവൈലബിളാണ്. ഈ ക്രൂരത കാണിച്ചവനാണ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഇവിടെ RSSന്റെ തലയിലേക്ക് എല്ലാം ചാരിവെക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അനുഭവം അറിയാമല്ലോ. എന്തായാലും ഈ ധൈര്യത്തെ അഭിനന്ദിച്ചേ പറ്റൂ. നിയമ നടപടികൾ പുറകെ വന്നുകൊള്ളും. അത് ഡീൽ ചെയ്യാൻ റിജിൽ മാക്കുറ്റി തന്നെ വിചാരിച്ചാൽ സാധിക്കുമായിരിക്കും. എന്തൊക്കെയായാലും താങ്കൾക്ക് കോൺഗ്രസിൻ്റെ പ്രമുഖരായ പല നേതാക്കളുടെയും പിന്തുണ കൂടി ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഈ റിജിൽ മാക്കുറ്റി എന്ന ഈ മനസ്സിലില്ലാത്ത ഈ ഒരു കോൺഗ്രസ്സുകാരനോട് എന്തായാലും നമുക്ക് വേറെ ഒന്നും പറയാനില്ല. രാഷ്ട്രീയം അല്ലെങ്കിൽ ജനാധിപത്യം, സംസ്കാരം, മൂല്യങ്ങൾ മാത്രമല്ല ചരിത്രം, ഒരു ചരിത്രവും അറിയാതെ, അതായത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയോ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയോ ചരിത്രമോ മഹനീയതയോ മഹാത്മ്യമോ ഒന്നും അറിയാതെ വെറുതെ കിടന്ന് ഈ ചിലയ്ക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് ആര് ചെവി കൊടുക്കാനാണ്? പിന്നെ നിയമ നടപടികൾ അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ സമയത്ത് നടന്നുകൊള്ളും. അത് താങ്കൾ നേരിട്ടുകൊള്ളും എന്ന സധൈര്യം പറഞ്ഞല്ലോ. തീർച്ചയായും അത് നേരിടുക തന്നെ വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു ചരിത്രവും അറിയാതെ മനുഷ്യമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ക്രൂരപ്രവർത്തിക്ക് നേതൃത്വം കൊടുത്ത ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വാക്കുകൾക്ക് നമുക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കാൻ സാധിക്കില്ല. എന്നാലും ഈ മനസ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ടല്ലോ. എങ്ങനെ അന്നൊക്കെ അദ്ദേഹത്തോട് പലരും ചോദിച്ചതാണ്, ഈ പൊതു ഇടത്തിൽ വെച്ച് ഒരു പാവം പശുക്കുട്ടിയെ ഇങ്ങനെ കൊന്നത് എന്തിനാണ്? ഇത് ആരോടുള്ള പ്രതികാരമാണ്? ഇത് എന്ത് അഹിംസയാണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ റിജിൽ ചന്ദ്രൻ മാക്കുറ്റിയോട് പലരും ചോദിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ പശുവിനെ കൊന്നവനും വാതോരാതെ ഓരോന്ന് വിളിച്ചു പറയുന്നവനുമൊക്കെ ഓരോ ചരിത്രത്തിലില്ലാത്ത അസത്യങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ ആര് വില കൊടുക്കാനാണ്? എന്തായാലും നിയമ നടപടി പുറകെ വന്നുകൊള്ളട്ടെ, അതൊക്കെ ആകട്ടെ. താങ്കളെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്, ജനങ്ങൾക്കും മനസ്സിലാകുന്നത്, താങ്കളുടെ പാർട്ടിക്കാർക്കും മനസ്സിലാകുന്നത്. വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.